जय बाबा केदार, जय बाबा केदार, जय बाबा केदार। ദിവ്യപ്രഭയാൽ സജ്ജീകരിക്കപ്പെട്ട ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതരായ മഹത്വ്യക്തികളെ, ഈ പുണ്യഭൂമിയിൽ എത്തിയ ഭക്തജനങ്ങളെ ഏവർക്കും ആദരപൂർവം എൻ്റെ നമസ്കാരം. ഇന്ന് എല്ലാ മഠങ്ങളിലും 12 മുഴുവൻ ജ്യോതിർലിംഗങ്ങളിലും ശക്തിപീഠങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്നും സന്യാസിവര്യർ, ആചാര്യന്മാർ, ബഹുമാന്യമായ ശങ്കരാചാര്യ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട എല്ലാ മുതിർന്ന ഋഷിമാരും ഒപ്പം ഭക്തജനങ്ങളും നമ്മളോടൊപ്പം ഈ അവസരത്തിൽ ചേരുന്നുണ്ട്. ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ കോണിലും ഈ പുണ്യഭൂമിയായ കേദാർനാഥിലെ പുണ്യഭൂമിയിൽ ഈ വിശുദ്ധ അന്തരീക്ഷത്തിനൊപ്പം ഭൗതികമായല്ലാതെ ആത്മീയമായി വിർച്വൽ മീഡിയത്തിലൂടെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അവർ അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. ആദിശങ്കരാചാര്യരുടെ സമാധിയുടെ പുനഃസ്ഥാപനത്തിന് നിങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നു. ഇന്ത്യയുടെ ആത്മീയ അഭിവൃദ്ധിയുടെയും വിശാലതയുടെയും വളരെ അലൗകികമായ ദൃശ്യമാണിത്. നമ്മുടെ രാജ്യം വളരെ വിശാലമാണ്, വളരെ മഹത്തായ ഋഷി പാരമ്പര്യത്താൽ ശാക്തീകരിക്കപ്പെട്ടതാണ്. ഇന്നും ഭാരതത്തിൻ്റെ എല്ലാ കോണുകളിലും അനേകം സന്യാസി ശ്രേഷ്ഠന്മാർ കൂടുതൽ കൂടുതലായി ആത്മീയബോധം ഉണർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള അനേകം വിശുദ്ധന്മാർ ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഇവിടെയും നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന സന്യാസിവര്യരുടെ പേരുകൾ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച മുഴുവൻ കടന്നുപോകാൻ സാധ്യതയുണ്ട്. ഇനി ഒന്നോ രണ്ടോ പേർ വിട്ടുപോയാൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ പാപത്തിൻ്റെ ഭാരത്തിൽ കുഴിച്ചു മൂടപ്പെട്ടേക്കാം. ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരെയും പരാമർശിക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്കിലും അവരെയെല്ലാം ഞാൻ ആദരപൂർവം പ്രണാമമർപ്പിക്കുന്നു. ആരൊക്കെ എവിടെ നിന്നൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുവോ അവരുടെ ആശീർവാദം ഞാൻ ആഗ്രഹിക്കുന്നു. അത് വലിയ ഒരു ശക്തിയാണ്. അനേകം പവിത്ര കാര്യങ്ങൾ നിറവേറ്റാൻ അവരുടെ ആശീർവാദം എനിക്ക് ശക്തി പകരും. ഇതെൻ്റെ പൂർണ്ണമായ വിശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ആവാഹനം न जानामि, न जानामि विसर्जनम, पूजाम चैविना जानामि क्षमस्व परमेश्वरम. അതുകൊണ്ട് അത്തരം എല്ലാ വ്യക്തികളോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ശുഭമുഹൂർത്തത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഇവിടെ ചേരുന്ന ശങ്കരാചാര്യർ, എല്ലാ സന്യാസിവര്യന്മാർക്കും, മഹാഋഷി പരമ്പരയിൽപ്പെട്ട എല്ലാവർക്കും മുന്നിൽ ഞാൻ ശിരസാൽ നമിക്കുന്നു. നിങ്ങളുടെയെല്ലാം ആശീർവാദം ഞാൻ അപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഉപനിഷത്തുകളിൽ, ആദിശങ്കരാചാര്യരുടെ കൃതികളിൽ പലയിടത്തും നീതി, നീതി എന്നുള്ള ഭാവം കാണാം. നീതി
നീതി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവത്തിന് നീതി നീതി എന്ന ആ ഭാവപ്രപഞ്ചത്തിന് വ്യാപ്തി നൽകിയിട്ടുണ്ട്. രാമചരിതമാനസ് നോക്കിയാൽ അതിലും അത് ആവർത്തിച്ചിട്ടുണ്ട്. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. രാമചരിതമാനസിൽ ഇങ്ങനെ പറയുന്നു: അഭിഗത അകഥ അപാർ, അഭിഗത അകഥ അപാർ, നേതി നേതി നിത് നിഗമ കഹ, നേതി നേതി നിത് നിഗമ കഹ. അതായത്, ചില അനുഭവങ്ങൾ വളരെ അലൗകികമാണ്, വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര അനന്തമാണ് അവ. ബാബ കേദാർനാഥിൻ്റെ സങ്കേതത്തിൽ വന്നപ്പോൾ എപ്പോഴെല്ലാം വരുമ്പോഴും ഇവിടുത്തെ ഓരോ കണികകളോടും എനിക്ക് ബന്ധം അനുഭവപ്പെടുന്നു. ഇവിടുത്തെ കാറ്റ്, ഈ ഹിമാലയൻ കൊടുമുടികൾ, ഈ ബാബ കേദാറിൻ്റെ മനസ്സ് എന്നെ ഏതുതരം വികാരത്തിലേക്ക് ആകർഷിക്കുന്നു, അത് വിവരിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. ദീപാവലിയുടെ വിശുദ്ധ ദിനത്തിൻ്റെ വേളയിൽ ഇന്നലെ ഞാൻ അതിർത്തിയിൽ നമ്മുടെ സൈനികർക്കൊപ്പമായിരുന്നു. ഇന്ന് ഞാൻ അവരുടെ ഭൂമിയിലാണ്. അവരോടുള്ള ദേശവാസികളുടെ സ്നേഹം, ദേശവാസികൾക്കുള്ള ആദരവ്, ദേശവാസികളുടെ അനുഗ്രഹം, 130 കോടി അനുഗ്രഹങ്ങളുടെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ സൈനികരുടെ ഇടയിലേക്ക് പോയിരുന്നു. ഇന്നെനിക്ക് ഗോവർദ്ധൻ പൂജയുടെ ദിനമാണ്. ഗുജറാത്തിലെ ജനങ്ങൾക്ക് പുതുവർഷവുമാണ്. ഗോവർദ്ധൻ പൂജയുടെ ദിവസം കേദാർനാഥിൽ ദർശനം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ബാബ കേദാറിൻ്റെ ദർശനത്തിനൊപ്പം ആദിശങ്കരാചാര്യരുടെ സമാധിസ്ഥലത്ത് ഞാൻ ചില നിമിഷങ്ങൾ ചിലവഴിച്ചു. അത് ദിവ്യാനുഭൂതിയുടെ നിമിഷമായിരുന്നു. മുന്നിലിരുന്നപ്പോൾ തന്നെ തോന്നുകയായിരുന്നു, ആദിശങ്കരൻ്റെ കണ്ണുകളിൽ നിന്ന് മഹത്തായ ഒരു ഭാരതത്തിൻ്റെ വിശ്വാസത്തെ ഉണർത്തുന്ന ആ തേജസ്സിൻ്റെ പ്രകാശത്തിൻ്റെ കിരണം ഒഴുകുന്നതായി തോന്നി. ശങ്കരാചാര്യജിയുടെ സമാധി ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ കൂടുതൽ ദിവ്യമായ രൂപത്തിൽ നിലവിൽ വന്നു. അതോടൊപ്പം സരസ്വതി തടത്തിൽ ഘാട്ട് നിർമ്മാണവും പൂർത്തിയായിരുന്നു. മന്ദാകിനിക്ക് കുറുകെയുള്ള പാലം ഗുരിഞ്ചട്ടിയിലേക്കുള്ള മാർഗം എളുപ്പമാക്കി. ഗുരിഞ്ചാട്ടിയുമായി എനിക്കും പ്രത്യേക ബന്ധമുണ്ട്. എനിക്ക് പണ്ടേ പരിചയമുള്ള 1-2 വ്യക്തികൾ ഇവിടെയുണ്ട്. നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. പഴയ ആളുകൾ പലരും കടന്നുപോയി. ചിലർ ഇവിടം വിട്ടുപോയി, ചിലർ ഈ ഭൂമി വിട്ടുപോയി. മന്ദാകിനിയുടെ തീരത്ത് വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി നിർമ്മിച്ച മതിൽ, ഇത് തീർത്ഥാടകരുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാകും. കേദാർനാഥിൻ്റെ ഭഗവാനെ സേവിക്കാൻ അനായാസതയുണ്ടാകും. പ്രകൃതിക്ഷോഭമുണ്ടായാൽ യാത്രക്കാർ ഇവിടെ കുടുങ്ങിപ്പോകുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ വൈദികരുടെ വീടുകളിൽ എത്രയോ പേർ ഓരോ മുറികളിലായി സമയം ചെലവഴിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നമ്മുടെ വൈദികൻ തന്നെ പുറത്ത് തണുപ്പിൽ തണുക്കുകയും എന്നാൽ വരുന്ന അതിഥികളെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ എല്ലാം കണ്ടു, അവരുടെ ഭക്തി കണ്ടു. ഇപ്പോൾ അവർ ആ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പോകുന്നു. യാത്രക്കാർക്കുള്ള സേവനങ്ങളും സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളുടെ തറക്കല്ലിടലും ഇന്ന് ഇവിടെ നടക്കുന്നു. ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്റർ നിർമ്മാണമാകട്ടെ, യാത്രക്കാർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ആധുനിക ആശുപത്രിയായിരിക്കട്ടെ, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രിയാകട്ടെ, റെയിൻ ഷെൽട്ടറാകട്ടെ, ഈ സൗകര്യങ്ങളെല്ലാം ഭക്തർക്കുള്ള സേവാ മാധ്യമമായി മാറും. അവരുടെ തീർത്ഥാടനം സുഗമമാക്കും. അവരുടെ തീർത്ഥാടനം
ഇപ്പോൾ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തമാണ്. കേദാറിനൊപ്പം ജയ് ഭോലയുടെ പാദങ്ങളിൽ ലയിച്ചിരിക്കുന്നതിൻ്റെ മനോഹരമായ അനുഭവം യാത്രക്കാർക്ക് ലഭിക്കും. സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുണ്ടായ നാശം, ഇവിടെ സംഭവിച്ച നാശനഷ്ടങ്ങൾ ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും എനിക്ക് എന്നെ തടയാൻ കഴിഞ്ഞില്ല. ഞാൻ ഇവിടേക്ക് ഓടി വന്നു. ആ നാശം ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ആ വേദന ഞാൻ കണ്ടു. ഇവിടെ വരാറുണ്ടായിരുന്ന ആളുകൾ ആശങ്കപ്പെട്ടു. തങ്ങളുടെ ഈ കേദാർധാം, കേദാർപുരി വീണ്ടും എന്നെങ്കിലും ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുമോ എന്നവർ ഭയപ്പെട്ടു. പക്ഷേ അത് മുമ്പത്തേക്കാൾ അഭിമാനത്തോടെ നിൽക്കുമെന്ന് എൻ്റെ ഉള്ളിലെ ശബ്ദം പറഞ്ഞുകൊണ്ടേയിരുന്നു. ബാബാ കേദാർ കാരണം, ഇതായിരുന്നു എൻ്റെ വിശ്വാസം. ആദിശങ്കരൻ്റെ സാധനയാണ് അതിൻ്റെ കാരണം. ഋഷിമാരുടെയും മുനിമാരുടെയും തപസ്സായിരുന്നു അതിൻ്റെ കാരണം. എന്നാൽ അതേസമയം കച്ചിലെ ഭൂകമ്പത്തിന് ശേഷം കച്ച് പുനർനിർമ്മിച്ച ഒരു അനുഭവം എനിക്കുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വിശ്വാസമുണ്ടായത്. ഇന്ന് ആ വിശ്വാസം യാഥാർത്ഥ്യമാകുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ ജീവിതത്തിൽ ഇതിലും വലിയ സംതൃപ്തി എന്താണുള്ളത്? ബാബ കേദാർ, സന്യാസിമാരുടെ അനുഗ്രഹത്താൽ ഈ പുണ്യഭൂമി, ഏതൊരു മണ്ണാണ് എനിക്ക് സംരക്ഷണം തന്നത്? ഏത് ഭൂമിയിലെ കാറ്റാണ് എനിക്ക് കരുതൽ പകർന്നത്? അവർക്ക് സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നതിനേക്കാൾ മഹത്തായ ജീവിതത്തിൻ്റെ പുണ്യം മറ്റെന്താണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ പ്രാചീന ഭൂമിയിലെ നിത്യതയുമായി ആധുനികതയുടെ ഈ ലയനം, ഈ വികസന പ്രവർത്തനങ്ങൾ ശങ്കരൻ്റെ സ്വതസിദ്ധമായ കൃപയുടെ ഫലമാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരന്മാർക്കല്ല, മനുഷ്യർക്കാണുള്ളത്. ദൈവാനുഗ്രഹം മാത്രമേ അതിന് അർഹത തരുന്നുള്ളൂ. ഈ മഹത്തായ ശ്രമങ്ങൾക്ക് ഉത്തരാഖണ്ഡ് സർക്കാരിനും നമ്മുടെ ഊർജ്ജസ്വലനും യുവമുഖ്യമന്ത്രി ധാമിജിക്കും ഈ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. താങ്കളുടെ കുതികാലിൽ ശക്തി സംഭരിച്ച് ആരാണ് ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത്? മഞ്ഞുവീഴ്ചയ്ക്കിടയിലും ഇവിടെ ജോലി ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതായത്, ഇവിടെ വളരെ കുറച്ച് സമയമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ മഞ്ഞുവീഴ്ചയ്ക്കിടയിലും മലനിരകളില്ലാത്ത പുറം പ്രദേശങ്ങളിൽ നിന്നും വന്ന നമ്മുടെ തൊഴിലാളി സഹോദരങ്ങൾ, അവർ മഞ്ഞിനും മഴയ്ക്കുമിടയിൽ പോലും ജോലി ഉപേക്ഷിക്കാതെ ജോലി തുടർന്നു. അങ്ങനെ ഈ ജോലി പൂർത്തീകരിച്ചു. എൻ്റെ മനസ്സ് ഇവിടെയായിരുന്നു. അതിനാൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ, ഡ്രോണുകളുടെ സഹായത്തോടെ ഇവിടെയുള്ള എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഒരു വെർച്വൽ യാത്ര നടത്താറുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സൂക്ഷ്മതകൾ നിരന്തരം വീക്ഷിക്കാറുണ്ടായിരുന്നു. എത്ര ജോലി തീർന്നു? ഒരു മാസം മുമ്പ് എന്തായിരുന്നു സ്ഥിതി? ഈ മാസം എവിടെ വരെ എത്തി? ഇതെല്ലാം നിരന്തരം ഞാൻ കാണാറുണ്ടായിരുന്നു. രാവലിനും കേദാർനാഥ് ക്ഷേത്രത്തിലെ എല്ലാ പൂജാരിമാർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ സർഗാത്മക മനോഭാവം കാരണം, അവരുടെ ക്രിയാത്മകമായ പരിശ്രമങ്ങൾ കാരണം, പാരമ്പര്യങ്ങൾ കാണിച്ചു തരാൻ അവർക്ക് സാധിച്ചത് കാരണം, ഒരു പുരാതന പൈതൃകത്തെ സംരക്ഷിക്കുവാനും ഒപ്പം ആധുനികതയെ ഏറ്റെടുക്കുവാനും നമുക്ക് കഴിയുന്നു. ഇതിനായി ഈ വൈദികരുടെ റാവൽ കുടുംബങ്ങളോട് ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആദിശങ്കരാചാര്യജിക്ക് വിഷയമേ ഹമാരെ വിദ്വാനോനെ കഹാ ഹൈ ശങ്കരാചാര്യ കി ജലിയെ ഹർ വിദ്വാൻ നെ കഹാ ഹൈ ശങ്കരോ ശങ്കരഹ സാക്ഷാത്. അതായത്, ഭഗവാൻ ശങ്കരന്റെ അവതാരമായിരുന്നു ആദിശങ്കരാചാര്യർ. ആ മഹത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഈ ദിവ്യത്വം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് കണ്ണോടിച്ചാൽ മതി, ഓർമ്മകളെല്ലാം മുന്നിലെത്തുന്നു.
ചെറുപ്പത്തിൽ തന്നെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അത്ഭുതകരമായ തിരിച്ചറിവ്. കുട്ടിക്കാലം മുതൽ വേദങ്ങളുടെയും അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ധ്യാനം. ഒരു സാധാരണ മനുഷ്യൻ പൊതുവെ ലോകത്തിൻ്റെ കാര്യങ്ങൾ അല്പം കാണാൻ തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ, ഒരു ചെറിയ ഉണർവ് ആരംഭിക്കുന്ന പ്രായത്തിൽ തന്നെ ആദിശങ്കരനുണ്ടായിരുന്ന വേദാന്തത്തെക്കുറിച്ചുള്ള അവഗാഹം, നന്മയിലേക്കുള്ള ഉയർച്ച, വേദാന്തങ്ങളുടെ വിശദമായ വിശദീകരണം, അവയുടെ വ്യാഖ്യാനങ്ങൾ, അവയെല്ലാം അവിരാമം അദ്ദേഹം നിർവഹിച്ചു. ഇത് ശങ്കരനിലെ ശങ്കരത്വത്തിൻ്റെ ഉണർവ് അല്ലാതെ മറ്റൊന്നാകില്ല. ഇത് ശങ്കരത്വത്തിൻ്റെ ഉണർവ് തന്നെയായിരുന്നു. സുഹൃത്തുക്കളെ, സംസ്കൃതത്തിലും വേദങ്ങളിലും പണ്ഡിതരായ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങളുമായി ഇന്നിവിടെ ചേരുന്നു. സംസ്കൃതത്തിൽ ശങ്കരന്റെ അർത്ഥം വളരെ ലളിതമാണെന്ന് നിങ്ങൾക്കറിയാം. അതായത്, ക്ഷേമം ചെയ്യുന്നവൻ ശങ്കരനാണ്. ഈ ക്ഷേമം ശങ്കരാചാര്യരും നേരിട്ട് തെളിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രത്തോളം അസാധാരണമായിരുന്നുവോ അത്രയധികം തന്നെ സാധാരണക്കാരൻ്റെ ക്ഷേമത്തിനായി അദ്ദേഹം അർപ്പിതനായിരുന്നു. ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും ക്ഷേമത്തിനായി തൻ്റെ ബോധം എപ്പോഴും സമർപ്പിച്ചിരുന്നു. രാഗദ്വേഷങ്ങളുടെ ചുഴിയിൽ കുടുങ്ങി ഭാരതത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടുത്തിയ കാലഘട്ടത്തിൽ സന്യാസിമാർ എത്ര ദീർഘദൃഷ്ടിയോടെ കാണുന്നു എന്ന് നോക്കുക. ആ കാലത്ത് ശങ്കരാചാര്യർ പറഞ്ഞു, അതായത്, രാഗദ്വേഷങ്ങൾ, ലാഭമോഹങ്ങൾ, ഈർഷ അഹംഭാവങ്ങൾ, ഇതൊന്നും നമ്മുടെ സ്വഭാവമല്ല. ജാതിമതങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ഇന്ത്യയെ കാണാനും സംശയങ്ങൾക്കും ആശങ്കകൾക്കും അതീതമായി ഉയരുവാനും മനുഷ്യരാശിക്ക് ആവശ്യമായി വന്നപ്പോൾ അദ്ദേഹം സമൂഹത്തിൽ അവബോധം വളർത്തി. അങ്ങനെ ആദിശങ്കരൻ പറഞ്ഞു, നമേ മൃത്യു ശങ്ക, നമേ ജാതി ഭേദ, യാനി നാശത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ജാതി വിവേചനങ്ങൾ, ഇവയ്ക്ക് നമ്മുടെ പാരമ്പര്യവുമായി ഒരു ബന്ധവുമില്ല, അതിൻ്റെ ഭാഗവുമല്ല. നാം എന്താണെന്നും നമ്മുടെ തത്വശാസ്ത്രവും ചിന്തകളും എന്താണെന്നും വിശദീകരിക്കാൻ ആദിശങ്കരൻ പറഞ്ഞു. അതായത്, ആനന്ദ സ്വരൂപനായ ശിവൻ നമ്മൾ തന്നെയാണ്. ആത്മാവിൽ തന്നെ ശിവത്വം ഇരിക്കുന്നു. ചിലപ്പോൾ അദ്വൈതത്വം വിശദീകരിക്കാൻ വലിയ ഗ്രന്ഥങ്ങൾ വേണ്ടിവരും. ഞാൻ അത്ര പണ്ഡിതനൊന്നുമല്ല. ലളിതമായ ഭാഷയിൽ ആശയം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ദ്വൈതതയില്ലാത്തിടത്ത് അദ്വൈതമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ശങ്കരാചാര്യജി ഇന്ത്യയുടെ അവബോധത്തിൽ വീണ്ടും ജീവൻ ശ്വസിക്കുകയും നമ്മുടെ ഭൗതിക അതിഭൗതിക വളർച്ചയുടെ മന്ത്രം പറഞ്ഞു തരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഗ്യാൻ വിഹീനഹ, നോക്കൂ അറിവിൻ്റെ ആരാധനയുടെ മഹത്വം എത്ര പ്രധാനമാണെന്ന്. സർവമതേൻ മുക്തിം ന ഭജതി ജന്മശതേന. അതായത്, ദുഃഖത്തിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ മോചനത്തിന് ഒരേയൊരു മാർഗമേയുള്ളൂ, അത് അറിവാണ്. ഇന്ത്യയുടെ വിജ്ഞാന ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും കാലാതീതമായ പാരമ്പര്യം ആദിശങ്കരാചാര്യരാൽ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു, അവബോധം നിറഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു കാലമുണ്ടായിരുന്നു ആത്മീയതയെ, മതത്തെ കേവലം വാർപ്പ് മാതൃകകളുമായി
കെട്ടുകഥകളും പാരമ്പര്യങ്ങളുമായി മാത്രം ബന്ധിപ്പിച്ചുകൊണ്ട് കണ്ടു തുടങ്ങിയിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ത്യൻ തത്വചിന്ത മനുഷ്യക്ഷേമത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ജീവിതത്തെ സമ്പൂർണതയോടെ, സമഗ്രമായ സമീപനത്തോടെ, സമഗ്രമായ രീതിയിൽ കാണുന്നു. ഈ സത്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുന്ന ജോലിയാണ് ആദി ശങ്കരാചാര്യർ ചെയ്തത്. അദ്ദേഹം പവിത്രമായ മഠങ്ങൾ സ്ഥാപിച്ചു, 4 ധാമുകൾ സ്ഥാപിച്ചു, 12 ജ്യോതിർലിംഗങ്ങളെ വീണ്ടും ഉണർത്തി. എല്ലാം ത്യജിച്ച് രാജ്യത്തിനും സമൂഹത്തിനും മാനവ സമൂഹത്തിനും വേണ്ടി ജീവിക്കാനുള്ള ശക്തമായ പാരമ്പര്യം സൃഷ്ടിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങൾ ഭാരതത്തിൻ്റെയും ഭാരതീയതയുടെയും ശക്തിമത്തായ സ്വത്തുമായി നിലകൊള്ളുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മതം? മതവും അറിവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓരോ നിമിഷവും ചോദ്യം ചോദിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ മന്ത്രം നമുക്ക് കൈമാറിത്തന്ന ഉപനിഷത് പാരമ്പര്യം എന്താണ്? ബാലനായ നചികേതസ് സാക്ഷാൽ യമരാജന്റെ കൊട്ടാരത്തിലെത്തി യമദേവന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. സാക്ഷാൽ യമനോട് ചോദിക്കുന്നു, എന്താണ് മരണം എന്ന്, എന്താണ് മൃത്യു എന്ന്. ചോദ്യങ്ങൾ ചോദിക്കുക, അറിവ് നേടുക, അതതോ ബ്രഹ്മ ജിജ്ഞാസ. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ മഠങ്ങൾ ഈ പൈതൃകം നിലനിർത്തുന്നു, അവയെ സമ്പന്നമാക്കുന്നു. സംസ്കൃതമാകട്ടെ, സംസ്കൃത ഭാഷയിലുള്ള വേദഗണിതം പോലുള്ള ശാസ്ത്രങ്ങളാകട്ടെ, ഈ മഠങ്ങളിലെ നമ്മുടെ ശങ്കരാചാര്യ പരമ്പരകൾ അവയെല്ലാം സംരക്ഷിക്കുന്നു, തലമുറകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആദി ശങ്കരാചാര്യജിയുടെ തത്വങ്ങൾ കൂടുതൽ പ്രസക്തമാവുകയാണ്. സുഹൃത്തുക്കളെ, ചാർധാം യാത്രയുടെ പ്രാധാന്യം നൂറ്റാണ്ടുകളായി ഇവിടെയുണ്ട്. ദ്വാദശ ജ്യോതിർലിംഗ ദർശനം, ശക്തിപീഠങ്ങൾ സന്ദർശിക്കൽ, അഷ്ടവിനായക് ജി എന്നിവ സന്ദർശിക്കുന്ന പാരമ്പര്യം, ഈ തീർത്ഥാടനം ഇവിടെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. നമുക്ക് ഈ തീർത്ഥാടനം വെറുമൊരു കാഴ്ചയാത്രയല്ല, ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന, ഇന്ത്യയുടെ ഒരു അവലോകനം നൽകുന്ന ഒരു ജീവത്തായ പാരമ്പര്യമാണിത്. ഇവിടെ എല്ലാവരും, അത് ഏതൊരു വ്യക്തിയായാലും, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചാർധാം സന്ദർശിക്കുവാനും 12 ജ്യോതിർലിംഗം സന്ദർശിക്കുവാനും ആഗ്രഹിക്കുന്നു. ഒരിക്കലെങ്കിലും ഗംഗാമാതാവിൽ മുങ്ങിക്കുളിക്കുക എന്നാഗ്രഹിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ ആദ്യം മുതൽ വീട്ടിൽ പഠിപ്പിച്ചിരുന്നു, കുട്ടികളെ വീട്ടിൽ പഠിപ്പിച്ചിരുന്ന പാരമ്പര്യം. സൗരാഷ്ട്രേ സോമനാഥ ശ്രീശൈലേ മല്ലികാർജുനരം. ദ്വാദശ ജ്യോതിർലിംഗയുടെ ഈ മന്ത്രം വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ ദിവസവും ഒരു വലിയ ഭാരതയാത്ര നടത്തുമായിരുന്നു. കുട്ടിക്കാലം മുതൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെടുന്നത് എളുപ്പമുള്ള ഒരു ആചാരമായി മാറി. ഈ വിശ്വാസങ്ങൾ, ഈ ആശയങ്ങൾ ഇന്ത്യയെ കിഴക്കുനിന്ന് പടിഞ്ഞാറ്, വടക്ക് മുതൽ തെക്ക് വരെ ഒരു ജീവനുള്ള അസ്തിത്വമായി മാറ്റുന്നു. ദേശീയ ഐക്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ മഹത്തായ തത്വചിന്ത സഹജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യം ആദി ശങ്കരാചാര്യരുടെ പൈതൃകത്തെ, ആ ചിന്തകളെ സ്വയം ഒരു പ്രചോദനമായി കാണുന്നു. ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെയും വിശ്വാസ കേന്ദ്രങ്ങളെയും അവ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ, അഭിമാനത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇന്ന് അയോധ്യയിൽ പൂർണ്ണ മഹത്വത്തോടെ ശ്രീരാമൻ്റെ മഹത്തായ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു. അയോധ്യയ്ക്ക് അതിൻ്റെ പ്രതാപം തിരികെ ലഭിക്കുന്നു. 2 ദിവസം മുമ്പ് അയോധ്യയിൽ നടന്ന ദീപോത്സവത്തിൻ്റെ ഗംഭീരമായ ആഘോഷം ലോകം മുഴുവൻ കണ്ടു. ഇന്ത്യയുടെ പ്രാചീന സാംസ്കാരിക രൂപം
എങ്ങനെയായിരിക്കുമെന്ന് ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. അതുപോലെ ഉത്തർപ്രദേശിൽ തന്നെ കാശിയും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. വിശ്വനാഥ് ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സാരാനാഥിൽ നിന്ന് കുശിനഗർ, ബനാറസിലെ ബോധഗയ എന്നിവിടങ്ങളിലേക്കുള്ള ബുദ്ധ സർക്യൂട്ട് ഇന്ത്യയിലേക്ക് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ എത്തിക്കും. ശ്രീരാമനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ റാം സർക്യൂട്ടുകൾ നിർമ്മിക്കുന്ന ജോലിയും നടന്നു വരികയാണ്. മധുര വൃന്ദാവനത്തിൻ്റെ വികസനത്തോടൊപ്പം ആ പുണ്യസ്ഥലത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമുള്ള സന്യാസിവര്യന്മാരുടെ വികാരങ്ങളും നാം കണക്കിലെടുക്കുന്നുണ്ട്. ആദിശങ്കരാചാര്യരെ പോലുള്ള നമ്മുടെ ഋഷിമാരുടെ മാർഗനിർദ്ദേശങ്ങളിൽ ആദരവോടെയും അഭിമാനത്തോടെയും ഇന്നത്തെ ഭാരതം മുന്നേറുന്നത് കൊണ്ടാണ് ഇന്നിതെല്ലാം സംഭവിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ സമയത്ത് നമ്മുടെ നാടും സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവം ആഘോഷിക്കുകയാണ്. രാജ്യം അതിൻ്റെ ഭാവിക്കായി, പുനർനിർമ്മാണത്തിനായി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. അമൃത് മഹോത്സവത്തിൻ്റെ ഈ ദൃഢനിശ്ചയങ്ങളിൽ ആദിശങ്കരാചാര്യജിയെ ഒരു വലിയ പ്രചോദനമായി ഞാൻ കാണുന്നു. രാജ്യം അതിനായി വലിയ ലക്ഷ്യങ്ങളും സമയത്തിൻ്റെ വെല്ലുവിളികളും ഏറ്റെടുക്കുന്നു. സമയം മാത്രമല്ല, സമയപരിധിയും ഒരുക്കുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ചിലർ ചോദിക്കുന്നു. അത് സംഭവിക്കും, അല്ലെങ്കിൽ നടക്കില്ല. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം മാത്രം വരുന്നു. 130 കോടി ദേശവാസികളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഇതുതന്നെയാണ് എൻ്റെ നാവിൽ നിന്നും വരുന്നത്. കാലത്തിൻ്റെ പരിമിതികളാൽ ഭയപ്പെടുത്തുന്നത് ഇന്ത്യക്ക് ഇനി സ്വീകാര്യമല്ല എന്നത് മാത്രമാണ് പുറത്തു വരുന്നത്. നോക്കൂ, ആദിശങ്കരാചാര്യജിക്ക് ചെറുപ്പമായിരുന്നു, പ്രായത്തിൻ്റെ ഇളപ്പമായിരുന്നു. വീട് വിട്ട് സന്യാസിയായി ദേശാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ കാലടി എവിടെ, കേദാർ എവിടെ, എവിടെ നിന്ന് എവിടെ വരെ പോയി? സന്യാസിയായി വളരെ ചെറുപ്പത്തിൽ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഈ ഭൂമിയിൽ ലയിച്ചു. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ഭാരതത്തിൻ്റെ ഭൂമികയെ പ്രബുദ്ധമാക്കി, ഭാരതത്തിന് ഒരു പുതിയ ഭാവി സൃഷ്ടിച്ചു. അദ്ദേഹം ജ്വലിപ്പിച്ച ഊർജം അത് ഇന്ത്യയെ എന്നും ചലിപ്പിക്കുന്നു. വരുന്ന ആയിരക്കണക്കിന് വർഷങ്ങളിലും അതിനെ ചലിപ്പിക്കും. അതുപോലെ സ്വാമി വിവേകാനന്ദൻജിയെ നോക്കൂ, സ്വാതന്ത്ര്യസമരത്തിലെ നിരവധി പോരാളികളെ നോക്കൂ. ഇതുപോലെ എത്രയോ മഹാത്മാക്കൾ, മഹത്തായ വ്യക്തിത്വങ്ങൾ കാലത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി യുഗങ്ങൾ തന്നെ സൃഷ്ടിച്ച അവർ ഈ ഭൂമിയിൽ അവതരിച്ചു. ഈ മഹത്തായ വ്യക്തികളുടെ പ്രചോദനമാണ് ഈ ഇന്ത്യ പിന്തുടരുന്നത്. നമ്മൾ ക്രിയാശീലത്തിൽ വിശ്വസിക്കുന്നു, ഒരുവിധത്തിൽ നിത്യതയെ സ്വീകരിക്കുന്നു. ഈ ആത്മവിശ്വാസത്തോടെ രാജ്യം ഇന്ന് ഈ അമൃതകാലത്തിൽ മുന്നേറുകയാണ്. ഇത്തരം സമയങ്ങളിൽ നാട്ടുകാരോട് ഒരു അഭ്യർത്ഥന കൂടി നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കാണുന്നതിന് പുറമെ ഇത്തരം പുണ്യസ്ഥലങ്ങളും പരമാവധി സന്ദർശിക്കുക, പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ഭാരത മാതാവിനെ അറിയുക, ആയിരക്കണക്കിന് വർഷത്തെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ ബോധം അനുഭവിക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലത്ത് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്സവമാകാം. ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിൽ ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും ഓരോ ഉരുളൻ കല്ലിലും ശങ്കരൻ്റെ ആത്മാവ് ഉണരട്ടെ. അങ്ങനെ പോകാനുള്ള സമയമായി. 100 കണക്കിന് വർഷത്തെ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചവർ, അവരുടെ വിശ്വാസത്തിന് ഒരു പോറൽ പോലും വീഴാൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത് ഒരു ചെറിയ സേവനമായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ കാലത്ത് ഈ മഹത്തായ സേവനത്തെ ആരാധിക്കുക, വന്ദിക്കുക, അവിടെ തപസ് ചെയ്യുക, അവിടെ ആത്മീയ പരിശീലനം നടത്തുക എന്നിവയല്ലേ ഭാരതത്തിലെ പൗരൻ്റെ കടമ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പൗരനെന്ന നിലയിൽ നാം
ഈ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം. ഈ സ്ഥലങ്ങളുടെ മഹത്വം നാം അറിയണം. സാത്യോ ദേവഭൂമിക്കേ പ്രതി ദേവഭൂമിയോടുള്ള നിസ്സീമമായ ആദരവ് നിലനിർത്തി ഇവിടുത്തെ അതിരുകളില്ലാത്ത സാധ്യതകളിൽ വിശ്വസിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡ് സർക്കാർ ഇന്ന് ഇവിടെ വികസനത്തിൻ്റെ മഹായജ്ഞത്തിൽ മുഴുകിയിരിക്കുന്നു. ചാർധാം ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ചാർധാം റോഡ് പദ്ധതിയുടെ പണി അതിവേഗം പുരോഗമിക്കുകയാണ്. ഭാവിയിൽ കേബിൾ കാർ വഴി ഭക്തർക്ക് കേദാർനാഥിലേക്ക് ഇവിടെ എത്താനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയടുത്ത് വിശുദ്ധ ഹേമകുണ്ഡ് സാഹിബ്ജിയുമുണ്ട്. ഹേമകുണ്ഡ് സാഹിബ്ജിയുടെ ദർശനം സുഗമമാക്കാൻ റോപ്പ് വേ നിർമ്മിക്കാനുള്ള ഒരുക്കവും നടക്കുന്നുണ്ട്. ഇതിനു പുറമെ ഋഷികേശിനെയും കർണപ്രയാഗിനെയും റെയിൽമാർഗം ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മലയോരത്തെ ജനങ്ങൾക്ക് റെയിൽവേ കാണാൻ പോലും ബുദ്ധിമുട്ടാണെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ട്രെയിൻ ഡൽഹിയിൽ എത്തുകയാണ്. ഡെറാഡൂൺ ഹൈവേ രൂപീകരിച്ചതിന് ശേഷം ഡെറാഡൂണിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്നവരുടെ സമയം ഇനിയും കുറയാൻ പോകുന്നു. ഈ പ്രവൃത്തികളെല്ലാം ഉത്തരാഖണ്ഡിലെ വിനോദസഞ്ചാരത്തിന് വലിയ പ്രയോജനം ചെയ്യും. എൻ്റെ വാക്കുകൾ ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ എഴുതി സൂക്ഷിക്കുക. അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണത്തിൻ്റെ വേഗത കണക്കിലെടുത്താൽ കഴിഞ്ഞ 100 വർഷത്തിനിടെ ഇവിടെയെത്തിയ ഭക്തരുടെ എണ്ണത്തേക്കാൾ അധികമുണ്ടാകും വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇവിടേക്ക് വരുന്ന ആളുകൾ. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇവിടെ എത്രത്തോളം ശക്തി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇത് 21-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം ദശകമാണ്. ഇത് ഉത്തരാഖണ്ഡിൻ്റെ ദശകമാണ്. എൻ്റെ വാക്കുകൾ എഴുതി സൂക്ഷിക്കുക. ഞാൻ സംസാരിക്കുന്നത് വിശുദ്ധ ഭൂമിയിൽ നിന്നാണ്. അടുത്ത കാലത്തായി ചാർധാം യാത്ര സന്ദർശിക്കുന്ന ഭക്തരുടെ എണ്ണം തുടർച്ചയായി റെക്കോർഡുകൾ ഭേദിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ നമ്പർ എവിടെ എത്തുമായിരുന്നുവെന്ന് അറിയില്ല. ഉത്തരാഖണ്ഡിനെക്കുറിച്ച് ഞാൻ വളരെ സന്തോഷവാനാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കാര്യത്തിൽ. പർവ്വതങ്ങളിൽ കഴിയുന്ന നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ശക്തി തികച്ചും സാമ്യമില്ലാത്തതാണ്. ഉത്തരാഖണ്ഡിലെ ചെറു സ്ഥലങ്ങളിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഹോംസ്റ്റേകളുടെ ഒരു ശൃംഖല രൂപപ്പെടുന്ന രീതി കാണുക. 100 കണക്കിന് ഹോംസ്റ്റേകൾ പണിയുന്നു. സന്ദർശനത്തിനായി വരുന്ന അമ്മമാരും സഹോദരിമാരും യാത്രക്കാരും ഹോംസ്റ്റേകൾ ഇഷ്ടപ്പെടുന്നു. തൊഴിലും ലഭിക്കാൻ പോകുന്നു. ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവസരവും ഉണ്ടാകും. ഇവിടുത്തെ സർക്കാർ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രീതിയിൽ മറ്റൊരു നേട്ടം കൂടി ലഭിച്ചു. ഇവിടെ ഒരു തരത്തിൽ പറയാറുണ്ടായിരുന്നു, പർവ്വതങ്ങളിലെ ജലവും പർവ്വതങ്ങളിലെ യുവത്വവും ഒരിക്കലും പർവ്വതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് അവർ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ഈ കാര്യം മാറ്റിയിടുകയാണ്. ഇപ്പോൾ ആ ജലം പർവ്വതങ്ങൾക്കും ഉപയോഗപ്രദമാകും, ആ യുവത്വവും പർവ്വതങ്ങൾക്ക് ഉപയോഗപ്രദമാകും. ഇവിടെ നിന്നുള്ള പലായനം അവസാനിപ്പിക്കണം. ഒന്നിനു പുറകെ ഒന്നായി കുടിയേറുന്നവരെ വരൂ എൻ്റെ യുവസുഹൃത്തുക്കളെ. ഈ ദശകം നിങ്ങളുടേതാണ്, ഉത്തരാഖണ്ഡിൻ്റേതാണ്, ശോഭനമായ ഭാവിയുടേതാണ്. ബാബാ കേദാറിൻ്റെ അനുഗ്രഹം നമ്മൾക്കൊപ്പമുണ്ട്. മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്ന ധീരരായ അനേകം പുത്രന്മാരുടെ ജന്മദേശം കൂടിയാണ് ഈ ദേവഭൂമി. ആ ശക്തിയുടെ വീരകഥകൾ മുഴങ്ങാത്ത വീടോ ഗ്രാമമോ ഇവിടെയില്ല. ഇന്ന് രാജ്യം അതിൻ്റെ സൈന്യങ്ങളെ ആധുനികവൽക്കരിക്കുകയും അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ധീരസൈനികരുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും ഉയർന്ന മുൻഗണന നൽകിയാണ് ഇന്ന് അവരുടെ ആവശ്യം നിറവേറ്റുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു റാങ്ക് ഒരു പെൻഷൻ എന്ന 4 പതിറ്റാണ്ട് പഴക്കമുള്ള ആവശ്യം ഈ നൂറ്റാണ്ടിൽ നിറവേറ്റിയത് നമ്മുടെ സർക്കാരാണ്. എൻ്റെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി സേവിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സംതൃപ്തനാണ്. ഉത്തരാഖണ്ഡിലെ 1000 കണക്കിന് കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു. മരണമടഞ്ഞ സൈനികരുടെ കുടുംബങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചു.
സുഹൃത്തുക്കളെ, കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ ഉത്തരാഖണ്ഡ് കാണിച്ച അച്ചടക്കം വളരെ മികവാർന്നതും പ്രശംസനീയവുമാണ്. ഭൂമിശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകൾ മറികടന്ന് ഇന്ന് ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ 100% ഒറ്റ ഡോസ് എന്ന ലക്ഷ്യം കൈവരിച്ചു. ഇത് ഉത്തരാഖണ്ഡിൻ്റെ ശക്തി കാണിക്കുന്നു, ഉത്തരാഖണ്ഡിൻ്റെ കരുത്ത് തെളിയിക്കുന്നു. പർവ്വതങ്ങൾ പരിചയമുള്ളവർക്കറിയാം ഈ ജോലി എളുപ്പമല്ല എന്ന്. മണിക്കൂറുകളോളം മലമുകളിൽ പോയി 2-5 കുടുംബങ്ങൾക്ക് കുത്തിവയ്പ്പ് നൽകിയ ശേഷം രാത്രികളിൽ നടന്നാണ് വീട്ടിലെത്തുന്നത്. അത് എത്ര വേദനാജനകമാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഉത്തരാഖണ്ഡ് എന്തിന് ഇത്ര പ്രവർത്തിച്ചു? കാരണം ഉത്തരാഖണ്ഡിലെ ഓരോ പൗരൻ്റെയും ജീവൻ രക്ഷിക്കേണ്ടതുണ്ട്. ഇതിന് മുഖ്യമന്ത്രിജി, നിങ്ങളെയും നിങ്ങളുടെ ടീമിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഉത്തരാഖണ്ഡ് ഏതുയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? എൻ്റെ ഉത്തരാഖണ്ഡ് ഇതിലും വലിയ ഉയരങ്ങൾ കൈവരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാബാ കേദാറിൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള സന്യാസിമാരുടെയും മഹാന്മാരുടെയും ഋഷിമാരുടെയും ആചാര്യന്മാരുടെയും അനുഗ്രഹത്തോടെ ഇന്ന് ഈ പുണ്യഭൂമിയിൽ നിന്ന് നിരവധി തീരുമാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയി. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവത്തിൽ രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ എല്ലാവരും ദൃഢനിശ്ചയം ചെയ്യട്ടെ. ഒരു പുതിയ തീക്ഷ്ണത, ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ ഊർജം ദീപാവലിക്ക് ശേഷം നമ്മെ നവീകരിക്കാനുള്ള ശക്തി നൽകട്ടെ. ഞാൻ ഒരിക്കൽ കൂടി കേദാർനാഥിൻ്റെ പാദങ്ങളിൽ, ആദിശങ്കരാചാര്യരുടെ പാദങ്ങളിൽ വണങ്ങുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മഹത്തായ ദീപാവലി മുതൽ ഛഠ് പൂജ വരെ അനവധി ഉത്സവങ്ങൾ വരാനിരിക്കുന്നു. നിരവധി ഉത്സവങ്ങൾക്ക് ഞാൻ ഒരുപാട് ആശംസകൾ നേരുന്നു. എൻ്റെ കൂടെ സ്നേഹത്തോടെ ചൊല്ലിയാലും ഭക്തിയോടെ ശബ്ദമുയർത്തു, പൂർണ്ണ ഹൃദയത്തോടെ പറയൂ, ജയ കേദാർ, ജയ കേദാർ, ജയ കേദാർ. ധന്യവാദ്.